ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ കേസിൽ ഹണിയം വർഗീസിന് തന്നെ വിധി പറയണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് അവരല്ല വിധി പറയേണ്ടത് ആ വിധി എന്തായാലും ദിലീപിന് അനുകൂലമായിരിക്കും എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മറുഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നവരുടെ വശത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ് പക്ഷേ ഈ മെമ്മറി കാർഡ് വിവാദത്തിലേക്ക് വരുമ്പോൾ അതിനും മറ്റൊരു വ്യാഖ്യാനം വരികയാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈ മൂന്ന് തവണ ഇത് പരിശോധിക്കപ്പെട്ടല്ലോ അതിലൊന്ന് ഹണിയം വർഗീസിൻ്റെ കീഴിലുള്ള ശിരസ്തദാർ പരിശോധിച്ചതാണ് അതിലതിൻ്റെ തെളിവുമായാൽ നശിപ്പിച്ചിട്ടുണ്ട് ആ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുക വഴി അതിലേക്കൊന്നും പരിശോധന പോയില്ല എന്തുകൊണ്ട് പരിശോധന പോകുന്നില്ല ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ് എങ്കിൽ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട മാതൃകേസ് ഉണ്ടല്ലോ അതിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചേക്കാം അത് വിചാരണ നീണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം എന്ന ശങ്ക ഈ വിചാരണ ജഡ്ജിക്കുള്ളതുകൊണ്ടാണോ കാരണം ഞാൻ പരമപ്രധാനമായൊരു കാര്യം പറയാം ഇവിടെ ഈ മഹേഷിൻ്റെ കാര്യമുണ്ടല്ലോ മിനിക്കാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം നേരിട്ട് അറിയുന്നത് അതിലൊരു ഭാഗത്ത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ക്ലാർക്കിൻ്റെ മൊഴിയിൽ അന്നത്തെ ജഡ്ജിയോട് ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല ഇത് അതിജീവിതയുടെ ഒരു ആക്ഷേപമാണ് ഹൈക്കോടതിയുടെ മുൻപാകെ അവർ വെച്ചിരിക്കുന്ന ഒരു ആക്ഷേപമാണ് അങ്ങനെയെങ്കിൽ രാഹുലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിന് ഈ താജുദ്ദീൻ ഇതെടുത്തുകൊണ്ടുപോയി പരിശോധിക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അതിൽ അങ്ങനെയെങ്കിൽ ഇതേ കാര്യം വരണമല്ലോ ജഡ്ജിയോട് ചോദിക്കേണ്ടി വരുമല്ലോ ആ ജഡ്ജി ആരാണ് ഈ ഹണിയം വർഗീസ് തന്നെയാണ് അപ്പൊ അവരിലേക്കടക്കം അന്വേഷണം വരുന്നൊരു ഘട്ടമായി ഇത് വികസിക്കും അതുണ്ടായിക്കൂടാ അതുണ്ടായിക്കൂടാ അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അതിജീവിതയുടെ ഭാഗം കേൾക്കാതിരിക്കുക ശാസ്ത്രീയമായ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ സഹായം തേടാതിരിക്കുക അന്വേഷണ സംവിധാനത്തിന്റെ സഹായം തേടാതിരിക്കുക ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക കാരണം എന്താണ് എനിക്ക് തന്നെ ഈ വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന നിർബന്ധ ബുദ്ധി അങ്ങനെ ഒരു വിമർശനം ഉണ്ടായാൽ എന്നുള്ള മറുപടി എന്താണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്കെല്ലാം യോജിപ്പുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കൊടുക്കാം ഇത് പ്രൈവസി വളരെ സെൻസിറ്റീവായ വിഷയമാണ് അതുകൊണ്ട് നമുക്ക് അഭിമാനമായ നമുക്ക് ഇഷ്ടമുള്ള അതിജീവിത അവരുടെ പ്രൈവസി ഇൻവോക്ക് ചെയ്ത് പ്രൈവസിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ ഏത് അറ്റം വരെ പോയി പോലും നമ്മളതിനെ അക്കോമഡേറ്റ് ചെയ്യണം കാര്യം ഈ ഇന്റർനെറ്റിന്റെ ഒക്കെ കാലമാണ് ആ തർക്ക എനിക്ക് തോന്നുന്നു ആർക്കും അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ആ ടെംപ്ലേറ്റിൽ ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തർക്കിക്കാം അതുകൊണ്ട് പൂർണ്ണമായിട്ടും അതിജീവത്തിന്റെ ആശങ്ക ബഹുമാനിക്കുന്നു അത് ബഹുമാനിക്കപ്പെടണം ഒരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെയും വേണം യും സജീവമാണെന്നൊക്കെയുള്ള കാര്യം കോടതിക്ക് അറിയില്ലേ ഓൺലൈൻ സംവിധാനത്തിലൂടെ കോവിഡ് കാലത്തൊക്കെ മാതൃകാപരമായി പ്രവർത്തിച്ച ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനവും കൂടിയാണല്ലോ അതെ അതുകൊണ്ട് ആ ആ കാര്യത്തിൽ ആശങ്കയെ പൂർണ്ണമായി ബഹുമാനിക്കണമെന്നും ബഹുമാനം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അത് പാലിക്കേണ്ട സംവിധാനം അത് പാലിക്കേണ്ട സംവിധാനം പരമപ്രധാനമായി പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ ആയിക്കോട്ടെ തർക്കം ഉണ്ടായിരുന്നത് അങ്ങനെ ആദ്യം ബഹുമാനിക്കേണ്ടിരുന്ന കോടതിയാണ് അത് ചെയ്തോ ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് പോവാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നമുക്ക് ഈ പൊതുവായിട്ടുള്ള വിശേഷണ പദങ്ങൾ വെച്ചു സ്വകാര്യത ഒരു സ്വകാര്യത അംഗീകരിച്ചിട്ട് കാര്യമില്ല സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് അതിജീവിതായ അവസ്ഥയെ പറ്റി പറഞ്ഞുകൊണ്ട് വേണം ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ സ്വകാര്യതയുടെ മഹത്വത്തെ പറ്റി സംസാരിക്കാൻ അതിവിടെ ഇല്ലാതായിരിക്കുന്നു അതില്ലാതാക്കിയത് സംവിധാനമാണ് മിനിറ്റ് ആദ്യം കോടതിയെ പറ്റി പറയാം രാഹുലേ എന്നിട്ട് നമുക്ക് സ്വകാര്യത്തെ പറ്റി പറയാം അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് ആദ്യം ആ ആ ഫിലോസഫി വളരെ കറക്റ്റ് ആണ് തർക്കമില്ല ഇനി തർക്കമുള്ള കാര്യങ്ങൾ പറയാം രണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ജഡ്ജിയെ പേരെടുത്ത് പറയുന്നതാണ് ശ്രീ വേണു പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ പറയുകയാണ് അങ്ങനെ എന്റെ തലയിലേക്ക് മാത്രമായിട്ട് വെക്കണ്ട അല്ല ഒരു സെക്കൻഡ് അല്ല ഒറ്റ സെക്കൻഡ് ഈ ജഡ്ജിയുടെ പേര് ഇതിന് മുമ്പ് ഈ പറയുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജിന്റെ പേര് ഇതെല്ലാം പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഉണ്ട് ഞാൻ അതൊക്കെ വേണമെങ്കിൽ എടുത്ത് വായിച്ച് കേൾപ്പിക്കാം ഇത് രാഹുൽ തുടർന്നോളൂ ചീഫ് ജസ്റ്റിസിനെ പേരെടുത്ത് പേരെടുത്ത് വിമർശനം എനിക്ക് കോടതിയുടെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് എനിക്കങ്ങനെ പറയുന്നതിന് ഒരുപടിയില്ല ഞാൻ പറഞ്ഞു ഉള്ളൂ ഈ ഒരു ഉപചാരപൂർവ്വം അതായത് ഞാനിപ്പോ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഔചാചാരികതയിലെ പറഞ്ഞു വേണം വിചാരിച്ചാൽ മതി ഇനിയും പറയാൻ പോകുന്നതാണ് സീരിയസ് ആയ കാര്യം അതായത് രണ്ട് കാര്യങ്ങൾ നോക്കണം ഈ സാധാരണക്കാർ ഞാൻ ഈ ജഡ്ജി ഹണിയ വർഗീസിനെ കണ്ടിട്ടില്ല ഒരുപക്ഷെ ജീവിതത്തിൽ പോലും ഇല്ല പക്ഷേ അവരൊരു ധീര വനിതയാണ് അത്ര ഒരു സ്ത്രീ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മാധ്യമപ്പെടാ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഒറ്റ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഈ ധീര വനിത ഈ ധീര വനിത രാഹുലെ ഒറ്റ കാര്യം ഒറ്റ കാര്യം രാഹുലെ ഒറ്റ കാര്യം എന്നിട്ട് അങ്ങ് തുടർന്നോളൂ ഒറ്റ കാര്യം എന്നിട്ട് അങ്ങ് തുടർന്നോളൂ ഈ ധീര വനിത ഈ ധീര വനിത ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ധീര വനിത ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പൊ ഈ ക്ലാർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ ക്ലാർക്കുമായി ബന്ധപ്പെട്ട് അയാൾ ഈ കാണിച്ച കാര്യം അയാള് ഈ പറയുന്ന ഒൻപത് അൻപത്തിയാറിനല്ലേ മിനി ഇത് കാണുന്നത് അല്ലേ ഒൻപത് അമ്പത്തി ആറിന് അല്ലേ കാണുന്നത് രണ്ട് തവണ രണ്ട് പേർ കാണുന്നുണ്ട് രണ്ട് രണ്ട് തവണ പേർ കാണുന്നുണ്ട് രാത്രിയിൽ അല്ലേ ആ ശരി 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 ഞാൻ ശരി പത്ത് അമ്പത്തിയാറിന് രണ്ടാമത്തെ ആള് കാണുന്നുണ്ട് ഒരു ക്ലാർക്ക് കാണുന്നുണ്ട് രാഹുലിനും അറിയാമല്ലോ പത്ത് അമ്പത്തി എട്ടിന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്ന് പത്ത് അമ്പത്തി എട്ടിന് ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിത പറയുന്ന കാര്യം ഈ ക്ലാർക്ക് ഇത് കാര്യത്തിൽ ജഡ്ജിയോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല എന്നാണ് അങ്ങനെ അല്ല വ്യക്തമാണല്ലോ ഒരു സെക്കൻഡ് സാർ ഒരു സെക്കൻഡ് സാർ ഒരു സെക്കൻഡ് സാർ ഒരു സെക്കൻഡ് സാർ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും ചോദ്യം ഇത്രയേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഈ ധീര വനിത ഈ ധീര വനിതയുടെ കീഴിലുള്ള ഈ ശിരസ്ത്രദാർ ഈ കാര്യം ചെയ്തല്ലോ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ആ റിപ്പോർട്ടിൽ പറയണ്ടേ ശ്രീ വേണു അങ്ങ് ദയവായി മുപ്പത് സെക്കൻഡ് വരും ശ്രദ്ധിക്കൂ അതായത് ഒരു ഒരു വശത്ത് ഗവൺമെന്റും മറുവശത്ത് പോലീസും മറുവശത്ത് മാധ്യമ പടയും നിന്ന് നിരന്തരമായി ഫയർ ചെയ്തും ആ സ്ത്രീയുടെ നട്ടല്ലും ധാർമ്മികതയും കൊണ്ടും മാത്രമാണ് ഈ കേസിൽ നീതി നടക്കുന്നത് അവരെ കരിവാരി തേച്ചു അവരുടെ ഭർത്താവിനെ കരിവാരി തേച്ചു അവരുടെ അച്ഛനെ കരിവാരി തേച്ചു അവസാനം അമ്മ കൂടിയായ ജഡ്ജി എന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളെ ഒഴിച്ചു ബാക്കി എല്ലാരെയും നിങ്ങൾ കരിവാരി തേച്ചു എന്ന് കോടതിയിൽ പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി ആ സ്ത്രീ അവരെ ഞാൻ കാണത്തോല പക്ഷെ ആ സ്ത്രീയോട് എന്നും ഈ നീതി ലോകം കടപ്പെട്ടിരിക്കണം കാരണം ഇത്രയും മാധ്യമ സമ്മർദ്ദവും ഗവൺമെന്റ് സമ്മർദ്ദവും ഉണ്ടായിട്ടും ഗാലറിക്ക് വേണ്ടി ഇത്രയും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അതിജീവിതയുടെ അവസ്ഥയോ രാഹുലേ രാഹുലെ ഇത്രയും സംവിധാനങ്ങളുടെ ഒന്നും ഇത്രയും സംവിധാന അല്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഇത്രയും സംവിധാനങ്ങളുടെ ഒന്നും അകമ്പടിയും പരിരക്ഷയും ഇല്ലാത്ത അതിജീവിതയുടെ കാര്യമോ രാഹുലെ ഇതിനൊരു മറുപടി രാഹുലെ ഇതിനൊരു മറുപടി രാഹുൽ ഇതിനൊരു മറുപടി ാണ് അത് വരാൻ അവസരം മതി ഞാൻ കേൾക്കും ശ്രീ സജി നന്ദിയാടിനോട് അങ്ങ് പറഞ്ഞു ഈ കേസിനൊരു ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററി കൂടെ വെച്ച് കേൾക്കണമെന്ന് വളരെ കറക്റ്റ് ആണ് ശ്രീ സജി നന്ദിയാട്ടിനും എനിക്കൊക്കെ ഓർമ്മയുണ്ട് അതായത് നാല് പോലീസുകാരെ കൊല്ലാ ശ്രമിച്ചു കേസ് എന്തായി ദാവൂദ് ഇബ്രാഹിമും ഗോൾച്ചനും എന്നെയും വരുന്നു കേസ് എന്തായി കാവ്യാണ് മാഡം കാവ്യയുടെ അമ്മയാണ് മാഡം അമ്പത് ലക്ഷം രൂപ ഒരു രാഷ്ട്രീയക്കാരന് കൊണ്ടു കൊടുത്തു ഗ്രൂപ്പിന് പറഞ്ഞതാണോ രാഹുലേ അയ്യോ ഒരിക്കലും അടക്കമുള്ള വിരോധികൾ പറഞ്ഞതാണ് അല്ല അതിന്റെ ഉത്തരവാദിത്തം എന്തായാലും അതിന്റെ ഉത്തരവാദിത്തം എന്തായാലും പരോക്ഷമായി അമ്മയുടെ വാദഗതിയിലൂടെ തലയിൽ അതിജീവിത അതിന്റെ അല്ലല്ല പരോക്ഷമായി അതിന്റെ ഉത്തരവാദിത്വം അതിജീവിതയുടെ തലയിൽ വെക്കേണ്ട ഒരിക്കലുമില്ല നേരെ മറിച്ച് അതിജീവിത അവരെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതായത് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നു തെറ്റിദ് ദിലീപ് വിരോധം അതിജീവിതൊന്നും തെറ്റിദ്ധാരണ ഇല്ല എന്നത് അവരുടെ ജീവിതം അവരുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ സാക്ഷ്യം അല്ലല്ല ഇത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അതിജീവിത ഇതിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളാണ് എന്താ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനവും വേണ്ട രണ്ടും വേണ്ട ശ്രീ ദിലീപിനെ സംശയിക്കാൻ ഗ്രൗണ്ട് ഇല്ലല്ലോ അവർ അമ്മയുടെ പരിപാടി പോലും ഒരുമിച്ച് ഒന്ന് അതിജീവിതയെ തെറ്റിദ്ധരിപ്പിച്ചായിക്കൂടെ അതിജീവിതയ്ക്ക് ദിലീപ് ഗൂഢാലോചന ഇൻവോൾഡ് നേരിട്ട് എന്തെങ്കിലും അറിവുണ്ടോ എന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്റെ ചോദ്യത്തിനുള്ള മറുപടി നമ്മുടെ വിഷയം മൂന്ന് പേരാണിത് കണ്ടിരിക്കുന്നത് ഒന്ന് ലീന റഷീദ് അത് ജെ എഫ് സി എം രണ്ട് മഹേഷ് മോഹൻ ഇപ്പൊ അദ്ദേഹം ഒരു ജഡ്ജിയാണ് അന്ന് അദ്ദേഹം പേഴ്സണൽ അസിസ്റ്റന്റ് ടു പ്രിൻസിപ്പൽ ആൻഡ് സെഷൻ ജഡ്ജാണ് മൂന്ന് താജുദ്ദീൻ ഈ മൂന്ന് പേരാണ് ആക്സസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിൽ പോലും എഴുതി കാണിക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് മെമ്മറി കാർഡിൽ അട്ടിമറി ഉണ്ടായെന്ന് കണ്ടെത്തൽ അൺഓഥറൈസ്ഡ് ആക്സസിന് മലയാളത്തിൽ അട്ടിമറി എന്നാണ് പറയുന്നത് ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഈ ക്യാമ്പയിന്റെ എല്ലാം പ്രധാന ഉദ്ദേശം ഹണി വർഗീസിനെ കരിവാരത്തിയേക്കുക എന്തെങ്കിലും സമ്മർദ്ദം

ഒരു സെക്കൻഡ് ഈ ജഡ്ജിന്റെ ഈ റിപ്പോർട്ട് കണ്ടാൽ ആ ജഡ്ജിന്റെ വിശ്വാസ്യത കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് ആര് നിർബന്ധിച്ച് എഴുതിപ്പിച്ചതല്ലോ ഒരു സെക്കൻഡ് രാഹുലെ 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 ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏതെങ്കിലും അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ ചന്ദ്രചൂഡിന്റെ പേര് ഉൾപ്പെടെ ഇവിടെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ മുന്നിൽ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ഏതെങ്കിലും ഒരു കേസ് പരിശോധിക്കുന്ന ഭാഗമായി അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ എൻ്റെ വീട്ടിലൊരു ആവശ്യത്തിന് വന്നിട്ട് പോയതുകൊണ്ട് ഞാൻ അത് ആ കേസ് കേൾക്കാതിരിക്കാൻ തീരുമാനമെടുത്തു എന്നതടക്കം പറഞ്ഞ ന്യായാധിപന്മാർ നമ്മുടെ നാട്ടിലില്ലേ ഉണ്ടോ ഇല്ലയോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അങ്ങനെയെങ്കിൽ എൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ഒരു വീഴ്ച വന്നു ഞാൻ കസ്റ്റോഡിയൻ ആയിരിക്കുന്ന ഒരു കാര്യത്തിൽ അത് എനിക്ക് തന്നെ കണ്ടെത്തേണ്ടി ഒരു റിപ്പോർട്ടായിട്ട് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അവസ്ഥ ഈ കേസ് ഇനിയും തുടർന്നും വിചാരണ അതേ കോടതിയിൽ തന്നെ നിർവഹിക്കാൻ ഉള്ള അധിക യോഗ്യതയായി ഒരു ജഡ്ജ് കാണാൻ പാടുമോ ഇല്ലയോ തമ്പി ചുരുക്കം വാക്കുകൾ എന്നിട്ട് എനിക്ക് രാഹുല ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാന അല്ല ഇത് നമുക്കറിയാമല്ലോ നീതിയുടെ ഏറ്റവും വലിയ ആപ്തവാക്യം എന്ന് പറയുന്നത് പറയുന്നത് നിയമം നടപ്പാക്കിയാൽ മാത്രം പോരാ അത് നടപ്പാക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുക കൂടി വേണം അതാണ് ഏറ്റവും ജസ്റ്റിസ് നോട്ട് ഓൺലി ടു ബി ഡൺ അത് നടപ്പാക്കിയാൽ മാത്രം പോരാം അത് നടപ്പാക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോത് കൂടി വേണം യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീതിന്യായ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം അത് അത് ഓരോരുത്തരുടെ കോൺഷ്യസ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ആ കേസ് ഒഴിവാക്കിയ ജഡ്ജിമാരുണ്ട് ട്രാൻസ്ഫർ പെറ്റീഷൻ വരുമ്പോൾ തന്നെ സാധാരണ ട്രാൻസ്ഫർ പെറ്റീഷൻ അങ്ങനെ നിയമത്തിൽ വകുപ്പുണ്ട് ത്രീ ഫോർ ടെൻ ഫോർ നോട്ട് ഫോർനോട്ടൈറ്റ് ഫോർ എന്ന പ്രൊവിഷൻ തന്നെ എന്തുകൊണ്ടാണ് അത് കോർഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കോമിനനുട നിയമത്തെ അത്ര പ്രൊവിഷൻസ് ഉള്ളത് അത്തരം പ്രൊവിഷൻസ് എഴുതി 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 വെച്ചിട്ടുള്ളത് അത്തരത്തിൽ കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് ഈ വാദിക്കായാലും ശരി പ്രതിക്കായാലും പ്രതിക്കൊണ്ടായിട്ടുള്ള റൈറ്റ് പ്രതിക്കായാലും ശരി ആ കേസ് ആ കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് പറയാം അങ്ങനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ മേൽക്കോടതി ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് ആ വിചാരണ കോടതി ജഡ്ജി ഏത് കോടതിയിൽ നിന്നാണോ തമ്പി എന്ന് ഹൈക്കോടതിക്കും ഇത്രയും ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമായി നിൽക്കേണ്ടി വരുന്നത് അല്ലേ തീർച്ചയായിട്ടും ആ ശരി ശരി അത് മതി മാത്രമല്ല മാത്രമല്ല ഈ ധാർമ്മികതയെ പറ്റി പറ്റി തമ്പി പറഞ്ഞല്ലോ തമ്പി അഭയാ കേസ് എത്രമാത്രം ദുരൂഹമായി നിൽക്കുകയായിരുന്നു ഒരു തരത്തിലും അതിൽ ഒരു നീതിയുടെ കിരണം ഉണ്ടാകില്ല എന്ന് കരുതിയതല്ലേ അവിടെയും ഈ പറയുന്ന വിചാരണ കോടതിയുടെ മാറി മാറി വന്ന ജഡ്ജിമാര് അഞ്ചു മാറും തവണയാണ് അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയുന്നത് അല്ലേ എന്നിട്ട് ഏജൻസിയോട് കാര്യക്ഷമമായി അന്വേഷിക്കാൻ പറയുന്നത് എന്ന് മാത്രവുമല്ല അതിൽ നീതിയുടെ വെളിച്ചം വരുന്നതിൽ നാം ഒരു കള്ളനോടും കടപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ തമ്പി അടക്ക രാജു എന്നൊരു കള്ളനോടും നാം കടപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥ സത്യം പുറത്തു വരുന്നതിൽ അപ്പോൾ സത്യത്തിന്റെ മാർഗം വിചിത്രമാണ്